ആഴ്ചയിൽ രണ്ട് ദിവസം ഒരു 5 മിനിറ്റ് വീതം മാറ്റി വെച്ചാൽ മതി. അത്രയും എളുപ്പത്തിൽ മുടിയുടെ വളർച്ച നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ, ഒരുപാട് ബിസി ആയിട്ടുള്ള ആളുകളും ജോലി തിരക്കും പഠിത്തമൊക്കെ ആയിട്ട് തിരക്കായിട്ടുള്ള ആളുകൾക്ക് പോലും 5 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഹെയർ പാക്കാണ്. അതുമാത്രമല്ല, നിങ്ങൾ ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസിനുള്ള ആൻസറും ഈ ഒരു വീഡിയോയിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് മുടിയുടെ ഓരോ ഇഴകളും സ്ട്രോങ് ആയി ഹെൽത്തി ആയിട്ട് വളർത്താനും സ്കാൽപ്പ് ക്ലീൻ ആക്കി വയ്ക്കാനും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഹെയർ പാക്ക്. വീഡിയോ തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. അപ്പം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഒരുപാട് പേര് റെഗുലറായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ അല്ലൂസിൻ്റെ ഹിബിസ്കസ് ജെല്ലിനെ പറ്റി. അപ്പോൾ അതിന് കുറച്ചുള്ള ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു തരാം. വളരെ നാച്ചുറലായി നമ്മുടെ ചെമ്പരത്തിയുടെ എക്സ്ട്രാക്ട് ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ ആണ് ചെയ്തിട്ടുണ്ട്, പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ. ഇത് പ്രിപ്പയർ ചെയ്യുന്നതും അച്ഛൻ തന്നെയാണ്. നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒരുപോലെ തന്നെ സ്യൂട്ടാണ്. ഒട്ടും സമയമില്ലാത്ത ആളുകൾക്ക് ജസ്റ്റ് ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്ത് നന്നായിട്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചാൽ മതിയാകും. വേറെ ഒരു ഹെയർ പാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇത് മതിയാവും കേട്ടോ. അപ്പോൾ നാച്ചുറലാണെന്ന് ഞാൻ പറഞ്ഞു. SLS പാരബൻ ഫ്രീ ആണ്. നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരു കൂളായിട്ടുള്ള ഒരു പ്ലേസിൽ വെക്കുവാണെങ്കിൽ ഒരു 15 മന്ത് വരെ നമുക്കത് കേടാവാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഹിബിസ്കസ് ജെല്ലിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ മുടി നല്ല മിനുസ്സായിട്ട് വളർത്തിയെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ അതായത് ഡീറ്റാംഗിൾ ചെയ്യാത്ത തരത്തിലുള്ള ഹെയർ ഉണ്ടാവുള്ളൂ, അതായത് ഒരുപാട് ഫ്രിസ്സി ആയിട്ടുള്ള ചകിരി പോലെയുള്ള മുടി എന്നൊക്കെ പറയില്ല, അതിൻ്റെ ആ ഒരു ഫ്രിസ്സിനെസ് മാറ്റിയെടുക്കാനും ഹെയർ ഫോൾ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹിബിസ്കസ് ജെല്ലിൻ്റെ ഒരുപാട് ഫീഡ്ബാക്ക്സ് വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഒരുപാട് സന്തോഷമാണ് നമ്മളെ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് നിങ്ങൾ ഓരോരുത്തർക്കും റിസൾട്ട് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങളിതിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ. അപ്പോൾ ഇതിൻ്റെ കളർ ഞാൻ പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗള് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മളെ അലോവേരയും ഹിബിസ്കസിൻ്റെ എക്സ്ട്രാക്റ്റും ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കിത് അപ്ലൈ ചെയ്യാൻ തോന്നും. കാര്യം സ്കാൽപ്പിൽ ഉണ്ടാകുന്ന താരൻ, ഈച്ചിങ്, ഫംഗൽ ഇൻഫെക്ഷൻസ്, അങ്ങനെ തലയിൽ കുരു, അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ പൂർണ്ണമായും മാറ്റിയെടുക്കാനുള്ള ഒരു ശാശ്വത പരിഹാരമാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കിത് തനിയെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് ഹെയർ പാക്കിലും 2-3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വേറെ റീസെല്ലിങ്ങിനൊന്നും കൊടുത്തിട്ടില്ല. allu.com വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നല്ല ഫീഡ്ബാക്ക്സ് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കിത് ഫേസിലാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഒരു മോയ്സ്ചറൈസറായിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, അടിപൊളിയല്ലേ. കളറാണെങ്കിലും നാച്ചുറലായിട്ടുള്ള നമ്മൾ റെഡ് കളർ ചെമ്പരത്തി പൂവാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ടൈം ഞാൻ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അച്ഛൻ എവിടെ നിന്നൊക്കെയാണ് ഈ ചെമ്പരത്തി പൂ ഇത്രയധികം, ഈ നമ്മൾ ഈ ഒരു ഈ ബിസ്കസ് ജെല് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഏകദേശം 1285 കറക്റ്റ് എണ്ണം പറയുകയാണെങ്കിൽ ഇത്രയും ചെമ്പരത്തിപ്പൂ വെച്ചിട്ടാണ് ഈ ഒരു തവണ ഇത് പ്രിപ്പയർ ചെയ്തത്. ഒരു ലാർജ് ക്വാണ്ടിറ്റി നമ്മളിത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ നേരെ ഹെയർ പാക്കിലേക്ക് കടക്കുവാണ്. അതിനുവേണ്ടി പുളിച്ച കഞ്ഞിവെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കഞ്ഞിവെള്ളത്തിന് അത്ര തിക്നെസ് ഇല്ല കേട്ടോ. നമ്മൾ നോർമലി കാണുന്നതുപോലെ എല്ലാ കാര്യം റൈസ് മാറുമ്പോൾ അതിൻ്റെ തിക്നെസ്സിനൊക്കെ ഡിഫറൻസ് വരും. ഇത് നമ്മളാ പുന്നി ആ ഒരു ടൈപ്പ് അരിയാണ്. അപ്പോൾ തിക്നെസ് ഒട്ടും വളരെ കുറവാണ്. എന്നാലും അതിൻ്റെ റിസൾട്ട് ആ ഒരു വെള്ളത്തിലുണ്ടാകും. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹിബിസ്കസ് ജെല്ലാണ്. ഡയറക്റ്റ് ആയിട്ട് തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ നിങ്ങളെ എത്ര ആവശ്യമുണ്ട്, നിങ്ങളെ ഹെയർ ലെങ്ത്തിനും തിക്നെസ്സിനും എത്ര മാത്രം ആവശ്യമുണ്ട് എന്നനുസരിച്ചിട്ട് നിങ്ങൾക്കത് എടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഡയറക്റ്റായിട്ട് ഈ ബിസ്കസ് ജെൽ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. കുറച്ച് കൂടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടത് മിക്സ് ചെയ്യാം. ആ ഒരു കഞ്ഞി വെള്ളവും നമ്മൾ ഈ ബിസ്കസ് ജെല്ലൂടെ ചേരുമ്പോൾ നല്ല ഒരു കോമ്പിനേഷൻ കാണാൻ, നല്ലൊരു പ്രത്യേകിച്ചൊരു ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു 3-4 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്ത് ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ച് ഇതൊന്ന് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടത് യോജിക്കും. ഈ ഫോക്ക് വെച്ച് ചെയ്യുന്നതിനേക്കാളും ഈസി ആയിരിക്കും ഇത്. ഇതിലേക്ക് വേണമെങ്കിൽ നമ്മൾ അലോവേറ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ താളിയായിട്ട് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ കരിഞ്ചീരകം സോക്ക് ചെയ്ത വെള്ളത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഉലുവയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒന്നും വേണ്ട, നമ്മളെ അലുസിൻ്റെ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് പൗഡർ ഉണ്ടെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളത്തിൽ അത് സോക്ക് ചെയ്ത് വെച്ച് നെക്സ്റ്റ് 2-3 ടേബിൾ സ്പൂൺ ഇട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതൊക്കെ നിങ്ങളെ പ്രിഫറൻസ് ആണ് കേട്ടോ. അപ്പോൾ
ഇത്രയേ ഉള്ളൂ. നമ്മൾ പാക്ക് റെഡി ആയിട്ടുണ്ട്. പാക്ക് ഇടുന്നതിന് മുൻപായിട്ട് നമ്മൾ മുടിയിലെ ഹെയർ ഓയിൽ തേച്ച് പിടിപ്പിക്കാം. ഇനി രാത്രിയൊക്കെ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലാക്കി നന്നായിട്ട് നിങ്ങൾക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. അല്ല, മോർണിംഗ് ആണ് ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒഫ്കോഴ്സ് നിങ്ങൾക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് അത് സ്പ്രേ ചെയ്ത് നല്ലൊരു മസാജിങ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈസി ബിസി ആയിട്ടുള്ളൊരു ഹെയർ പാക്ക് അല്ലേ. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്തായാലും ട്രൈ ചെയ്യണേ. അപ്പോൾ ഇത്രയാണ്. ഇനി നമ്മുടെ സ്കാൽപ്പിൽ ഇതെങ്ങനെയൊക്കെയാണ് എഫക്റ്റ് ആവുക, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും കൂടെ നോക്കാം. അപ്പോൾ നമ്മുടെ സ്കാൽപ്പ് തിങ്ങി നിറഞ്ഞ് നന്നായിട്ട്, അതായത് ഒരു പോഷനും കാണാതെ നന്നായിട്ട് മുടി വളരാമെന്ന് പറഞ്ഞാൽ തന്നെ നല്ല ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് അല്ലേ. അതിപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നുമില്ല, നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ പോസിബിൾ ആക്കിയെടുക്കാം. ചെയ്യേണ്ട ഒരു കാര്യം, കോൺഫിഡൻ്റ് ആയിട്ട് ആരെന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അതിനെ റിസൾട്ട് കിട്ടും എന്ന് നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ പറഞ്ഞതുപോലെ തന്നെ ഹെയറിന് ആവശ്യമായിട്ടുള്ള കെയറിങ് കൊടുക്കുക. നമ്മൾ കഴിക്കുന്ന ആഹാരമാണെങ്കിലും വെള്ളമാണെങ്കിലും ഒക്കെ ആ ഒരു ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക. ഡയറ്റൊക്കെ ഒരുപാട് പച്ചക്കറികളും ഗ്രീൻ ലീവ്സൊക്കെ നിങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്, തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളിത് ഒരു 1 മന്ത് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, ആഴ്ചയിൽ 2 തവണ വെച്ചിട്ട്, തീർച്ചയായിട്ടും ആ ഒരു മാറ്റം കിട്ടും. പിന്നെ ഓരോരുത്തരുടെ ഹെയർ ടൈപ്പും ഡിഫറൻറ്റാണ്, ഓരോരുത്തർക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ ടൈമിങ്ങും എല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്താലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് പെർമനൻ്റ് ആയിരിക്കും, നാച്ചുറൽ ആയിരിക്കും. ആ ഒരു കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. ഈ ഒരു മൺസൂൺ സീസണിൽ പെട്ടെന്ന് കോൾഡൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ വളരെ കുറച്ച് നേരം ഇത് അബ്സോർബ് ചെയ്യാൻ വിട്ടാൽ മതി, എന്നിട്ട് നിങ്ങൾക്കിത് വാഷ് ഓഫ് ചെയ്യാം. കാര്യം ഹെൽത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏത് എസ്പെഷ്യലി ഈ ഒരു മൺസൂൺ ടൈമിൽ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ രാത്രി ചെയ്യേണ്ട, രാവിലെ ഒരു നോർമൽ ഹെയർ പാക്കായിട്ട് ചെയ്തു കൊടുക്കുക. മുടിയിൽ പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നോർമൽ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് കഴുകി കളയാവുന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ടു, നന്നായിട്ട് കുറേ ബേബി ഹെയർസ് വരുന്നതായിട്ടും അതുപോലെ തന്നെ സ്കാൽപ്പ് ക്ലീൻ ആയിട്ടിരിക്കുന്നതായിട്ടും പിന്നെ ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്നും എന്നേക്കൊരു മുക്തി കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. ട്രൈ ചെയ്യുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾക്കുണ്ടായിട്ടുള്ള ജെന്യൂൺ ആയിട്ടുള്ള ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ ബൈ.